നമസ്കാരം. മലയാള സിനിമാ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരുപാട് നടിമാർ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇതിലെല്ലാവരും അഭിനയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റ് മേഖലകളിലും മികവ് തെളിയിക്കുകയും സാന്നിധ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തവരാണ്. ചിലപ്പോൾ പാഷന്റെ പുറത്തും മറ്റു ചിലപ്പോൾ വരുമാന മാർഗം എന്ന നിലയിലുമൊക്കെ ബിസിനസ് രംഗത്തേക്ക് കടന്നു ചെല്ലുന്നവരുണ്ട്. സിനിമാ താരങ്ങൾ പൊതുവെ കൈവയ്ക്കാറുള്ള നിർമ്മാണം പോലുള്ള മേഖലകൾക്കും അപ്പുറത്ത് മറ്റു രംഗങ്ങളിൽ മികവ് തെളിയിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. അങ്ങനെ മികവ് തെളിയിച്ച ചില സ്ത്രീകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അഭിനേത്രിയും അവതാരകയുമാണ് ആര്യ. ബെഡായ് ബംഗ്ലാവിലൂടെയായിരുന്നു ആര്യ താരമായി മാറുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായി എത്തിയിരുന്നു താരം. മലയാളം ടെലിവിഷനിലെ ജനപ്രിയ മുഖങ്ങളിൽ ഒന്നാണ് ആര്യ. സോഷ്യൽ മീഡിയയിലും സജീവമാണ്. എന്നാൽ ഇതിനൊക്കെ പുറമെ സംരംഭക എന്ന നിലയിലും ആര്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വസ്ത്രവ്യാപാര രംഗത്താണ് ആര്യ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ളത്. ആര്യയുടെ കാഞ്ചീവരം ഇതിനോടൊപ്പം തന്നെ വിജയം കൈവരിച്ചൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അരോയ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പങ്കാളിയും കൂടെയാണ് ആര്യ. നൃത്തത്തിലൂടെ അഭിനയത്തിലേക്കും സിനിമാ മേഖലയിലേക്കും എത്തിയ ഒരു നടിയാണ് റിമ കല്ലിങ്കൽ. അതുകൊണ്ട് തന്നെ അഭിനേത്രിയായ ശേഷവും നൃത്തത്തെ റിമ കൈവിട്ടിട്ടില്ല. പിന്നീട് സ്വന്തമായി നൃത്ത വിദ്യാലയവും ആരംഭിച്ചു. ഇന്ന് ഈ രംഗത്തെ പ്രമുഖ സ്ഥാപനമാണ് റിമയുടെ മാമാങ്കം. നൃത്തരംഗത്ത് സ്വന്തമായ ഒരു ഇടം കണ്ടെത്താനും നിരവധി പേർക്ക് നൃത്തം പകർന്നു നൽകാനും റിമയ്ക്ക് മാമാങ്കത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. സിനിമയേക്കാൾ കൂടുതൽ റിമ നൃത്തരംഗത്താണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു നടിയാണ് നമിത പ്രമോദ്. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബിസിനസ്സാണ് നമിത തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ സമ്മർ ടൗൺ എന്ന പേരിൽ ഒരു കഫേ ആരംഭിച്ചുകൊണ്ടാണ് നമിത പ്രമോദ് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത്. കഫേയുടെ ഓരോ കാര്യങ്ങളും വളരെ സസൂക്ഷ്മമായാണ് നമിത ഒരുക്കിയിരിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പിന്നാലെ തന്നെ വസ്ത്ര വ്യാപാര രംഗത്തേക്കും നമിത ചുവടുവെച്ചിട്ടുണ്ട്. പെപ്രിക്ക എന്ന മെൻസ് ബ്രാൻഡിലൂടെയാണ് നമിത വസ്ത്ര വ്യാപാര രംഗത്ത് തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. സ്ഥിരം രീതികളെ ഉടച്ചു വാർക്കുന്നതാണ് നമിതയുടെ ഈ ക്ലോത്തിംഗ് ബ്രാൻഡ്. നമിതയെ പോലെ തന്നെ സിനിമയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ബിസിനസ്സാണ് അപർണ ബാലമുരരി തിരഞ്ഞെടുത്തത്. സിനിമാ താരങ്ങൾ പൊതുവെ തിരഞ്ഞെടുക്കുക ഫാഷൻ മേഖലയായിരിക്കും. എന്നാൽ ആ വഴി നോക്കാതെ ഇവന്റ് മാനേജ്മെന്റ് ആണ് അപർണ തിരഞ്ഞെടുത്തത്. തന്റെ സുഹൃത്തുക്കളുടെ പങ്കാളിത്തത്തോടെ എലിസിയൻ ഡ്രീം കേപ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് താരം ആരംഭിച്ചത്. കാളിദാസ് ജയറാമിന്റെ വിവാഹമടക്കം സമീപകാലത്ത് പല പ്രമുഖ പരിപാടികളും അപർണയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത സമയത്താണ് പൂർണിമ ഇന്ദ്രജിത്ത് സ്വയം സംരംഭകയായി മാറുന്നത്. പ്രാണ എന്ന പേരിൽ സ്വന്തമായ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡാണ് താരം ആരംഭിക്കുന്നത്. വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും പൂർണിമയാണ്. ഡിസൈനർ എന്ന നിലയ്ക്ക് ഇന്ന് സ്വന്തമായ ഒരു സ്ഥാനവും ഈ താരത്തിനുണ്ട്. ഇന്ത്യൻ സിനിമയിലെ വലിയ താരങ്ങൾ വരെ പൂർണിമയുടെ ഡിസൈൻ വസ്ത്രങ്ങൾ സ്ഥിരമായി ധരിച്ചെത്താറുണ്ട്. വസ്ത്രാലങ്കാര രംഗത്ത് ഇന്ന് ഒരു ബ്രാൻഡ് തന്നെയാണ് പൂർണിമ ഇന്ദ്രജിത്ത്.